നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. കിഫ്ബിക്കെതിരായ ആരോപണങ്ങളെ ചെറുക്കാൻ സർക്കാർ കേരളം ഒരിഞ്ചു പോലും മുന്നോട്ട് പോവരുതെന്ന് കരുതുന്ന സാഡിസ്റ്റ് മനോഭാവമുള്ളവരാണ് കിഫ്ബിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. അല്പം പുറകോട്ട് പോയാലും ഇവർക്ക് സന്തോഷമാണ്. തുടക്കം കുറിച്ചത് ഒന്നും മുടക്കാൻ സർക്കാർ തയ്യാറല്ലെന്ന് മുഖ്യമന്ത്രി. സി എ ജിയുടെ പ്രത്യേക റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സി എ ജിയുടെ നീക്കങ്ങൾ സംശയകരമാണ്. ഗോസിപ്പുകൾ കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസനമാണ് ഇല്ലാതാവുന്നതെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷം നിരന്തരം പറയുന്ന കാര്യങ്ങളാണ് കിഫ്ബിയിലെ ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ്. സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടത്. അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ അത് പറയാനുള്ള അവകാശം ധനമന്ത്രിക്കുണ്ടെന്നും വി ഡി സതീശൻ. കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ ദുരൂഹതകളില്ലെന്ന് പോലീസ്. ഹോട്ടൽ ഉടമ റോയ് വയലാട്ടിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും. കേസിൽ ചാർജ് ഷീറ്റ് ഉടൻ സമർപ്പിക്കും. കേസുമായി ബന്ധപ്പെട്ട് മറ്റ് പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കിൽ നിന്ന് ദുരൂഹമായൊന്നും കണ്ടെത്താനായില്ലെന്ന് എറണാകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വൈ നിസാമുദ്ദീൻ. സഭാ തർക്കക്കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പിന്മാറണമെന്ന് ആവശ്യമുന്നയിച്ച അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയ്ക്ക് ഹൈക്കോടതിയുടെ വിമർശനം. ഹൈക്കോടതിയിൽ തോന്നും പോലെ പ്രവർത്തിക്കാമെന്നാണോ കരുതുന്നതെന്ന് അഭിഭാഷകൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. സഭാ കേസ് കേൾക്കുന്നതിൽ നിന്നും നിരവധി ജഡ്ജിമാരെ പിന്മാറ്റി. ഇനി അതുപോലെ കാര്യങ്ങൾ നടക്കില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. സംസ്ഥാനത്ത് 36,000 കടന്ന കോവിഡ് മരണം. ഇന്ന് 39 പേരുടെ മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ പരിഗണിക്കാത്ത 171 മരണം കൂടി പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇന്ന് 5,516 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7.81 TPR. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ 5 പേർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് ഭാര്യ അർഷിക. 5 പേരെയും കണ്ടാലറിയാം ഭീഷണി ഉണ്ടായിരുന്നതായി സഞ്ജിത്ത് പറഞ്ഞിരുന്നുവെന്നും അർഷിക. സഞ്ജിത്തിന്റെ കൊലയിൽ പ്രതികളെ തിരിച്ചറിയാനോ അറസ്റ്റ് ചെയ്യാനോ കഴിയാതെ പോലീസ്. പ്രതികൾ സഞ്ചരിച്ച കാറിനെക്കുറിച്ച് സൂചന ലഭിച്ചെങ്കിലും വാഹന നമ്പർ ഉൾപ്പെടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് DYSP നേതൃത്വത്തിൽ 8 സംഘങ്ങളായാണ് അന്വേഷണം. പാലക്കാട് കണ്ണന്നൂരിൽ ഉപേക്ഷിക്കപ്പെട്ട 4 വടിവാളുകൾ കണ്ടെടുത്തു. ഒരു വടിവാളിൽ രക്തക്കറയുണ്ടായിരുന്നു. മറ്റൊരു വടിവാളിൽ മുടിയിഴയും കണ്ടെത്തി. സഞ്ജിത്തിന്റെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാണോ എന്നതിൽ പരിശോധന നടത്തുമെന്ന് പോലീസ്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേസ് NIA കൈമാറണമെന്ന് BJP. ആവശ്യമുന്നയിച്ച് നേതാക്കൾ ഗവർണറെ കണ്ടു. കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് കെ സുരേന്ദ്രൻ. KPCC പുനഃസംഘടന തുടരാനുള്ള നേതൃത്വത്തിന്റെ നീക്കത്തിൽ അതൃപ്തി അറിയിക്കാൻ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഉമ്മൻചാണ്ടി നാളെ കൂടിക്കാഴ്ച നടത്തും. KC വേണുഗോപാലുമായി ഉമ്മൻചാണ്ടി ചർച്ച നടത്തി. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയുള്ള പുനഃസംഘടന നിർത്തിവെക്കണമെന്നാവശ്യം. പുനഃസംഘടനയെക്കുറിച്ചുള്ള ഉമ്മൻചാണ്ടിയുടെ പരാതി സ്വീകരിച്ചുവെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. ചില തീരുമാനങ്ങളിൽ നേതാക്കൾക്ക് പരിഭവമുണ്ടാവുക സ്വാഭാവികമാണ്. പുനഃസംഘടന തുടരുന്നതിൽ സംസ്ഥാന നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും താരിഖ് അൻവർ. വയനാട്ടിൽ ഡ്രൈവിംഗ് അറിയാത്ത ആദിവാസി യുവാവിനെതിരെ ആദിവാസി യുവാവിനെ കാർ മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കും. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ദീപുവിന്റെ അമ്മയ്ക്കും കുടുംബാംഗങ്ങൾക്കും സതീശൻ ഉറപ്പു നൽകി. ദീപുവിന്റെ അമ്മ ലീല മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ബൈജുനാഥിന് പരാതി നൽകി. കൊച്ചി കോർപ്പറേഷനെതിരെ ഹൈക്കോടതി വിമർശനം. നഗരത്തിൽ പലയിടത്തും വഴിവിളക്കുകൾ തെളിയുന്നില്ലെന്നും ഇതുമൂലം അപകടങ്ങൾ പെരുകുന്നുവെന്നും കോടതി. അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട ശേഷം നടപടിയെടുക്കുന്നതിൽ അർത്ഥമില്ല. കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പ്രതിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തു എന്ന വിവാദത്തിൽ മറുപടിയുമായി മന്ത്രി R. ബിന്ദു. സഹപ്രവർത്തകയുടെ മകന്റെ കല്യാണത്തിനാണ് പോയത്. പഠിപ്പിച്ച കുട്ടിയുടെ വിവാഹമായിരുന്നു. വധുവിന്റെ അമ്മയ്ക്ക് കേസുമായി ബന്ധമുണ്ട് എന്നത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് മന്ത്രി. സംസ്ഥാനം വൻ കടക്കെണിയിൽപ്പെട്ടിരിക്കുമ്പോഴാണ് സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താതെയാണ് പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. മുല്ലപ്പെരിയാറിലെ മരംമുറിയൽ നടപടി ജനതാൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും മുഖ്യമന്ത്രിയുടെ മൗനം കുറ്റസമ്മതമാണെന്നും സതീശൻ.
26th രാജ്യാന്തര ചലച്ചിത്രമേള ഫെബ്രുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കും. February 4-11 മേള. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള December 9-14 നടക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും മേളകൾ സംഘടിപ്പിക്കുക. ശബരിമലയിൽ മണ്ഡലകാല തീർത്ഥാടനത്തിന് തുടക്കം. പുലർച്ചെ മുതൽ തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. നട തുറന്ന ആദ്യ മണിക്കൂറുകളിൽ സന്നിധാനത്ത് തിരക്ക് അനുഭവപ്പെട്ടു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളോടെയാണ് ദർശനത്തിന് അനുമതി. ശബരിമല തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രാഥമിക സൌകര്യങ്ങൾ പോലുമില്ലാതെ വലഞ്ഞ തീർത്ഥാടകർ. പമ്പയിലും സന്നിധാനത്തും ആവശ്യത്തിന് ശൌചാലയങ്ങളോ കുടിവെള്ളമോ ഇല്ല. പമ്പയിൽ 4 ശൌചാലയ സമുച്ചയങ്ങളിൽ ഒന്നു മാത്രമാണ് തുറന്നത്. ആവശ്യത്തിന് ഹോട്ടലുകൾ ഇല്ലാത്തതിനാൽ ഭക്ഷണത്തിന് പോലും തീർത്ഥാടകർ ബുദ്ധിമുട്ടുന്നു. ശബരിമല തീർത്ഥാടകർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും ക്ഷാമം പരിഹരിക്കും. കാലാവസ്ഥ അനുകൂലമായാൽ പമ്പാ സ്നാനം അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിൽ ആദ്യ ദിനം മല ചവിട്ടിയത് 4,986 ഭക്തർ. 4,00,000 പേരാണ് ബുക്കിംഗ് നടത്തിയിരുന്നത്. ബുക്കിംഗ് നടത്തിയ 20,014 പേർ ദർശനത്തിനെത്തിയില്ല. എത്താത്തവർക്ക് 18-ന് ശേഷം ദർശനം നടത്താനാകും. സന്നിധാനത്ത് കൂടുതൽ തീർത്ഥാടകരെ എത്തിക്കാൻ ഇളവുകൾ ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് വിരിവയ്ക്കാനും പമ്പാ സ്നാനത്തിനും സ്പോട്ട് ബുക്കിംഗിനും നീലിമല വഴിയുള്ള യാത്രയ്ക്കും അനുമതി വേണം. കടകൾ അനുവദിക്കുന്നതിനുള്ള ലേലത്തുകയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപാൽ. കൂടുതൽ ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്ന കാര്യം തൽക്കാലം പരിഗണനയിലില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ഭക്തർക്ക് വേണ്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കും. സന്നിധാനത്ത് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ട്രാക്ടറുകളുടെ സഞ്ചാരത്തിന് സമയക്രമീകരണം ഏർപ്പെടുത്തിയേക്കും. നിയന്ത്രണമില്ലാതെയുള്ള ട്രാക്ടറുകളുടെ സഞ്ചാരം ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ട്രാക്ടറുകളുടെ സമയക്രമം രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 വരെയായി പരിമിതപ്പെടുത്താനാണ് ആലോചന. ശബരിമല യുവതി പ്രവേശന കേസ് ഉടൻ പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് മുൻ തന്ത്രി കണ്ഠരര് മഹേശ്വരരുടെ ഭാര്യ ദേവകി അന്തർജനത്തിന്റെ കത്ത്. കേസിലെ വിധി ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കുമെന്നും കത്തിൽ ദേവകി അന്തർജനം പറയുന്നു. 87 വയസ്സായ താൻ വിധി കേൾക്കുവാൻ വേണ്ടി ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. ശബരിമല അയ്യപ്പന് വേണ്ടിയുള്ള തന്റെ അവസാന കർമ്മമാണെന്നും കത്തിൽ ദേവകി അന്തർജനം വ്യക്തമാക്കുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. മഴക്കെടുതിയിൽ ദുരിതം തീരാതെ കേരളം. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. എവിടെയും അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. അറബിക്കടലിൽ നാളെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പത്തനംതിട്ടയിൽ മഴ ശമിച്ചെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പന്തളം, തിരുവല്ല മേഖലകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ആയിരക്കണക്കിന് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നു. കൊല്ലം മൺട്രോത്തുരുത്തിന് ആശങ്കയായി ഇടയ്ക്കിടെ പെയ്യുന്ന മഴ. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് വെള്ളക്കെട്ടിൽ കുറവ് വന്നെങ്കിലും വിവിധ മേഖലകളിൽ ഇപ്പോഴും യാത്രാക്ലേശം തുടരുന്നു. മത്സ്യകൃഷി നടത്തിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. കനത്ത മഴയെ തുടർന്ന് നിർത്തിവെച്ച ജങ്കാർ സർവീസ് പുനരാരംഭിച്ചു. അട്ടപ്പാടി ചുരത്തിന് താഴെ ആനമൂളിയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പിക്കപ്പ് വാൻ ഒഴുക്കിൽപ്പെട്ടു. വാനിലുണ്ടായിരുന്ന അച്ഛനെയും മകനെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. ആനമൂളിയിൽ നിന്ന് ഉരുളൻ കുന്നിലേക്ക് പോകുന്ന റോഡിലെ തോടിനു കുറുകെയുള്ള ചപ്പാത്ത് കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കുത്തൊഴുക്കിൽ നിയന്ത്രണം വിട്ട വാഹനം മറിയുകയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ വർധന. ജലനിരപ്പ് 140.55 അടിയായി. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ നേരിയ കുറവും രേഖപ്പെടുത്തി. 2,399.08 അടിയാണ് നിലവിലെ ജലനിരപ്പ്. തുലാവർഷത്തിൽ സംസ്ഥാനത്ത് ഇതുവരെ റെക്കോർഡ് മഴ ലഭിച്ചു. 2010 റെക്കോർഡാണ് ഇത്തവണ മറികടന്നത്. October 1 മുതൽ November 15 വരെ കേരളത്തിൽ ലഭിച്ചത് 833.8 മില്ലിമീറ്റർ മഴ. 2010 ലഭിച്ച 822.9 മില്ലിമീറ്റർ ആയിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. ഇതാണ് 45 ദിവസം കൊണ്ട് മറികടന്നത്. ആലപ്പുഴ ജില്ലയിലെ 4 താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കുട്ടനാട്, കാർത്തികപ്പള്ളി, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു.
വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാനുള്ള തീരുമാനത്തെ പിന്തുണച്ച സംസ്ഥ എ പി വിഭാഗം. ബോർഡിലെ 130 വരുന്ന ജീവനക്കാരിൽ ഭൂരിപക്ഷവും ലീഗ് സലഫി ബന്ധമുള്ളവരെന്ന് എ പി വിഭാഗം ആരോപിക്കുന്നു. പി എസ് സി നിയമനം നടക്കുന്നതോടെ ബോർഡിൽ നിന്ന് നീതിയുക്തമായ നിലപാടുകൾ ഉണ്ടാകുമെന്നും കാന്തപുരം വിഭാഗം. ISRO ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസിന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി ദീർഘിപ്പിച്ചു. മുൻകൂർ ജാമ്യത്തിന് സമയപരിധി നിശ്ചയിച്ചതിനെതിരെ സിബി മാത്യൂസ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നേരത്തെ 60 മുൻകൂർ ജാമ്യമായിരുന്നു സിബിഐ കോടതി അനുവദിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അഴിമതി ഉണ്ടെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. ഷാപ്പുകളിൽ നിന്ന് പലരും മാസപ്പടി വാങ്ങുന്നുണ്ട്. അഴിമതിക്ക് അവകാശമുണ്ടെന്ന ഹുങ്കാണ് ഇത്തരക്കാർക്കെന്നും തെറ്റു തിരുത്തിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കുടുങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ പീർ മുഹമ്മദ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. മാധ്യമപ്രവർത്തകൻ സി ജി ദിൽജിത്ത് അന്തരിച്ചു. 24 ചാനലിന്റെ കോട്ടയം ബ്യൂറോ ചീഫായിരുന്നു. 32 വയസ്സായിരുന്നു. തലയോലപ്പറമ്പ് ചെള്ളാശ്ശേരി ഗോപിയുടെയും അനിതയുടെയും മകനാണ്. പോലീസ് സേനാ മെഡലുകൾ വിതരണം ചെയ്തു. രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെഡലുകൾ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ എന്നിവയാണ് സമ്മാനിച്ചത്. പോലീസ് സേനയിലേക്ക് എത്തുന്ന സാങ്കേതിക വൈദഗ്ധ്യം നേടിയ യുവാക്കളുടെ കഴിവുകൾ ഉപയോഗിക്കാൻ സേനയ്ക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശൂരനാട് രാജശേഖരൻ നാമനിർദ്ദേശ പത്രിക നൽകി. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി ഇന്നലെ പത്രിക സമർപ്പിച്ചിരുന്നു. 21 വോട്ടെടുപ്പ്. രാജ്യത്ത് പട്ടിണി മരണമില്ലെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഭക്ഷണം കിട്ടാതെ ആരും മരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. ഭക്ഷ്യക്ഷാമമുള്ള സ്ഥലങ്ങളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സൗകര്യമൊരുക്കണം. 3 ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്രത്തോട് സുപ്രീംകോടതി. പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 341 കിലോമീറ്റർ നീളത്തിലാണ് എക്സ്പ്രസ് വേ. വ്യോമസേനാ വിമാനത്തിൽ പ്രധാനമന്ത്രി എക്സ്പ്രസ് വേയിൽ വിമാനമിറങ്ങി. അടിയന്തര സാഹചര്യങ്ങളിൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനുമായി 3.2 കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പും നിർമ്മിച്ചിട്ടുണ്ട്. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥി പ്രവേശനത്തിൽ ക്രമക്കേട് കണ്ടാൽ മേൽനോട്ട സമിതിക്ക് ഇടപെടാമെന്ന് സുപ്രീംകോടതി. സുപ്രീംകോടതി ഉത്തരവ് ഹൈക്കോടതി വിധി ശരിവച്ചുകൊണ്ട്. ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവു അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ഹർജി തള്ളി. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ 5 കുടുംബാംഗങ്ങൾ വാഹനാപകടത്തിൽ മരിച്ചു. പരിക്കേറ്റ 4 2 നില ഗുരുതരം. ബീഹാറിലെ ലഖിസരായിൽ രാവിലെയായിരുന്നു അപകടം. സി എ ജിയുടെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുമ്പ് സി എ ജിയും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവായിരുന്നു. ഇന്ന് അതെല്ലാം മാറിയെന്നും ഡൽഹിയിൽ ഓഡിറ്റ് ദിവസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി. ക്ഷേത്രങ്ങളിലെ ദൈനംദിന ആചാരങ്ങളിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീംകോടതി. ആചാരങ്ങളിൽ ഭരണഘടനാ കോടതികൾക്ക് ഇടപെടാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ വ്യക്തമാക്കി. തിരുപ്പതി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾക്കെതിരായ ഹർജി തള്ളിയാണ് സുപ്രീംകോടതി നിർണായക പരാമർശം നടത്തിയത്. ഒരിടവേള കൂടി. Oh,
No.